ഹൈ ഡിഫൻസ് എക്സ്പീരിയൻസ് ജോയിൻ ഇന്ത്യ ഹോസ്റ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേർ എൻ്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യമാണ്, സ്റ്റേറ്റ് പോലീസും അതുപോലെ തന്നെ പാരാമിലിറ്ററിയുമായിട്ടുള്ള വ്യത്യാസം എന്താണ്, അല്ല സോറി പാരാമിലിറ്ററി അല്ല സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞ് സ്റ്റേറ്റ് പോലീസ്. അപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് എന്ന് പറയുന്നത് ഈ ഒരു കാര്യങ്ങളെക്കുറിച്ചായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് സ്റ്റേറ്റ് പോലീസിനുള്ള ബെനിഫിറ്റും അതുപോലെ തന്നെ എന്താണ് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിനുള്ള ബെനിഫിറ്റും അത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളത്. അപ്പോൾ അതിന് മുമ്പേ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടടുത്ത ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഞാൻ റിലീസ് ചെയ്യുന്ന ഇതുപോലത്തുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു എന്താ പറയുക ഒരു റെസ്പെക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വില എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു സ്റ്റേറ്റ് പോലീസ് ഉള്ള ഒരാൾ വരുമ്പോഴും ഒരു സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിലുള്ള ഒരാൾ വരുമ്പോഴും തമ്മിൽ എൻ്റയർലി ഡിഫറെൻ്റ് ആണ് അവർക്ക് കിട്ടുന്ന ഒരു വിലയെന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു CRPFകാരൻ അല്ലെങ്കിൽ ഒരു BSFകാരൻ ലീവിന് വരുമ്പോൾ എല്ലാവരും പറയുന്നത് പട്ടാളക്കാരൻ വന്നു എന്നൊരു രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു വിലയെന്ന് പറയുന്നത് പോലീസുകാരന് കിട്ടുന്നതിനെക്കാട്ടി എന്ന് പറഞ്ഞാൽ പോലീസുകാർ മോശമെന്നല്ല ഞാൻ പറയുന്ന, പോലീസുകാർക്ക് കിട്ടുന്നതിനെക്കാട്ടി ചെറിയ രീതിയിലൊരു വില അവർക്ക് കൂടുതൽ തന്നെയാണ് ഈ ഒരു എന്താ പറയുക ഫോഴ്സിൽ വർക്ക് ചെയ്യുന്നവർക്ക്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ കോമ്പറ്റീഷൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും ഈ ഒരു ഫോഴ്സിലേക്ക് കയറാനുള്ളവരെ കോമ്പറ്റീഷനും അതുപോലെ തന്നെ സ്റ്റേറ്റ് പോലീസിലേക്ക് കയറാനുള്ളവരെയും കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. അപ്പോൾ അവർക്കാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് നടത്തുന്ന കോമ്പറ്റേറ്റീവ് എക്സാം പാസ്സാവണം, അതിന് കോച്ചിങ് വേണം, അതിൻ്റെ ഫിസിക്കലൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സെൻട്രൽ ആംഡ് പോലീസ് ആണെന്നുണ്ടെങ്കിൽ അവർ അതിൻ്റേതായ ഫിസിക്കലും കോമ്പറ്റീഷനും ഒക്കെ ഉണ്ട്, ഓൾ ഇന്ത്യയാണ്. അപ്പോൾ രണ്ടിൻ്റെയും കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് എല്ലാം ഏകദേശം ഒരുപോലെ തന്നെയാണ്. പിന്നെ പ്രമോഷൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രമോഷൻ എന്ന് പറയുന്നത് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിനകത്തെന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിരിക്കും. മറ്റൊരു സ്റ്റേറ്റ് പോലീസിൻ്റെ പ്രൊമോഷനെ കാട്ടിയും സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിന് ഇത് പ്രൊമോഷൻ പെട്ടെന്നായിരിക്കും. പിന്നെ ഫാമിലിയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് പോലീസിനെന്ന് പറയുമ്പോൾ അവർക്ക് ഓൺ സ്റ്റേറ്റിൽ അതുപോലെ തന്നെ ഓൺ ഡിസ്ട്രിക്റ്റിലായിരിക്കാൻ ഡ്യൂട്ടി കിട്ടുന്നത്. അപ്പോൾ അവർക്ക് ഫാമിലിയും കൂടെ വയ്ക്കാൻ പറ്റും, ക്വാർട്ടേഴ്സ് കിട്ടും അവിടെ തന്നെ അവർക്ക് ഫാമിലിയും. അപ്പോൾ അങ്ങനെ ഒരു പീസ്ഫുള്ളായിട്ടുള്ളൊരു ഏരിയയിലായിരിക്കും അവർക്ക് കൂടുതലും വർക്ക് ഒക്കെ വരുന്നത്. അപ്പോൾ പാരാമിലിറ്ററി അല്ലെന്നുണ്ടെങ്കിൽ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിനെന്ന് പറയുമ്പോൾ ഫാമിലി വയ്ക്കുക എന്നുള്ളത് ഹൈ റിസ്ക് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊന്നും വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അത് അവർക്ക് സർവീസിൻ്റെ സമയത്ത് ഫാമിലി കൂടെ വയ്ക്കുക എന്നുള്ളത് ഒരു ചാൻസ് വളരെ കുറവാണ്, അങ്ങനെ വയ്ക്കാൻ പറ്റുന്ന അവസരം. പിന്നെ സാലറിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിലുള്ളവർക്ക് തന്നെയാണ് സാലറി കൂടുതൽ സ്റ്റേറ്റ് പോലീസിനെ കാട്ടിയും. കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഹൈ ആൾട്ടിറ്റ്യൂഡ് വർക്ക് ചെയ്യുന്നവർക്ക് എക്സ്ട്രാ എമൗണ്ട് ഉണ്ട്, ഹൈ റിസ്ക് അതുപോലെ തന്നെ ഡെപ്യൂട്ടേഷൻ കമാൻഡ് ഫോഴ്സിലൊക്കെ പോകുന്നവർക്ക് സാലറി ഒക്കെ ഉണ്ട് കൂടുതൽ. അപ്പോൾ അത് സ്റ്റേറ്റ് പോലീസിനുള്ളവർക്ക് കുറവാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പം സാലറിയുടെ കാര്യത്തിൽ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് തന്നെയാണ് സാലറി കൂടുതൽ. അപ്പോൾ അടുത്ത് ഫെസിലിറ്റിയുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ മെഡിക്കൽ ഫെസിലിറ്റി അതുപോലെ തന്നെ TA ട്രാവൽ അലവൻസ് ഒക്കെ വന്നിട്ട് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിനും ഫോഴ്സിലുള്ളവർക്കും കൂടുതലാണ്. മറ്റേ ഒരു സ്റ്റേറ്റ് പോലീസിനെ കാട്ടിയും സാലറി അതുപോലെ തന്നെ ഈ ഒരു ഫെസിലിറ്റി മെഡിക്കൽ ഫെസിലിറ്റി ഒക്കെ കൂടുതൽ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിലുള്ളവർക്ക് തന്നെയാണ്. പിന്നെ ഇൻക്രിമെൻറ്റ്, സാലറി ഇൻക്രിമെൻറ്റ്, ഇപ്പം പേ കമ്മീഷൻ, പുതിയ പേ കമ്മീഷനൊക്കെ ഇപ്പോൾ നിലവിൽ 7th പേ കമ്മീഷനാണ്. അപ്പോൾ അടുത്തൊരു പേ കമ്മീഷൻ വരുന്ന സമയത്താണെങ്കിലും ഫസ്റ്റ് വരുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എംപ്ലോയീസിനാണ്. അപ്പോൾ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിനൊക്കെ ആയിരിക്കും ഫസ്റ്റ് സാലറിയിലെ ഇൻക്രിമെൻറ്റ് വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും സ്റ്റേറ്റിന് വരുന്നത്. പിന്നെ ലോ ആൻഡ് ഓർഡർ ആ ഒരു കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് പോലീസിനാണ് കൂടുതൽ അധികാരം. കാര്യം ഒരു സ്റ്റേറ്റിനകത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അധികാരമുള്ളത് സ്റ്റേറ്റ് പോലീസിന് തന്നെയാണ്. ആർക്കെങ്കിലും എതിരെ ആക്ഷൻ എടുക്കാനും ഒക്കെ ഉള്ള റൈറ്റ് സ്റ്റേറ്റ് പോലീസിനാണ്. അപ്പോൾ അവർക്ക് ആ ഒരു കാര്യത്തിൽ അധികാരം കൂടുതലുണ്ട്. പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വെപ്പൺസ്, ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ന്യൂ വെപ്പൺസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത് സെൻട്രൽ ആംഡ് പോലീസിന് തന്നെയാണ്. സ്റ്റേറ്റ് പോലീസ് യൂസ് ചെയ്യുന്നതിനെക്കാട്ടിയും പുതുപുത്തൻ വെപ്പൺസും പുതിയതായ ആധുനികമായ വെപ്പൺസൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്നത് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസ് തന്നെയാണ്. സ്റ്റേറ്റ് പോലീസിനെക്കാട്ടിയും കൂടുതൽ യൂസ് ചെയ്യുന്ന വെപ്പൺസൊക്കെ. പിന്നെയെന്ന് പറയുമ്പോഴത്തേക്കും എന്താ പറയുക അവർക്ക് ഡ്യൂട്ടി അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഹയർ ഓഫീസേഴ്സ് പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി ഈ ഒരു സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിനെന്ന് പറയുമ്പോൾ. പക്ഷേ അതേസമയത്ത് നമ്മളിപ്പോൾ സ്റ്റേറ്റ് പോലീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആ ഒരു സമയത്ത് അവർ ഹയർ ഓഫീസേഴ്സ് പറയുന്നത് കേൾക്കണം,
അതുപോലെ തന്നെ മിനിസ്റ്റേഴ്സ് പറയുന്ന കേൾക്കണം, അതുപോലെ തന്നെ മീഡിയ, അതുപോലെ തന്നെ പൊളിറ്റീഷ്യൻസ് ഒക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കണം. അപ്പം പ്രഷർ കൂടുതൽ സ്റ്റേറ്റ് പോലീസിന് തന്നെയാണ് പ്രഷർ കൂടുതൽ. പാരാമിലിറ്ററി വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും എന്താ പറയുക, ഒരു പ്രഷർ കൂടുതൽ വരുന്നത് സ്റ്റേറ്റ് പോലീസിന് തന്നെയാണ്. എന്താ പറയുക, രണ്ടും അതിൻ്റെതായ വിലയുണ്ട്. ഒന്ന് സ്റ്റേറ്റിൽ, സ്വന്തം സ്റ്റേറ്റിൽ നിന്ന് വർക്ക് ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്, ബെനിഫിറ്റാണ് അതൊക്കെ. അതേസമയത്ത് നമ്മളിപ്പോൾ പാരാമിലിറ്ററി അല്ലെങ്കിൽ സെൻട്രൽ ആംഡ് പോലീസ് വെച്ചുമ്പോൾ അങ്ങനെയല്ല. പിന്നെ ക്യാൻറ്റീൻ ഫെസിലിറ്റി ഒക്കെ രണ്ടു പേർക്കും സെയിമാണ്. സ്റ്റേറ്റ് പോലീസിനും സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിനും ക്യാൻറ്റീൻ ഫെസിലിറ്റി ഒക്കെ സെയിമാണ്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റും ചെയ്യുക.